എല്ലാവർക്കും നമസ്കാരം. നാളെ 2024 ജൂൺ 28 വെള്ളിയാഴ്ച കാലാഷ്ടമിയാണ്. കാലാഷ്ടമി വരുന്നത് ജൂൺ 28 പകൽ 4:27 മുതൽ ജൂൺ 29 വൈകിട്ട് 4:20 വരെയാണ്. കാലഭൈരവന്റെ അനുഗ്രഹം നേടുന്നതിനാണ് പണ്ട് മുതൽ തന്നെ കാലാഷ്ടമി ആചരിക്കുന്നത്. ഉത്തരേന്ത്യയിൽ പ്രചാരത്തിലുള്ളതും എന്നാൽ കേരളത്തിൽ അത്രയധികം തന്നെ പ്രചാരമില്ലാത്തതുമായ ഒരു ആചാരമാണ് കാലാഷ്ടമി. കാല എന്നാൽ കറുപ്പ്. കറുത്തപക്ഷത്തിലെ, അതായത് കൃഷ്ണപക്ഷത്തിലെ അഷ്ടമി തിഥിയിലാണ് കാലാഷ്ടമി വരുന്നത്. ഒരു വർഷത്തിൽ 12 കാലാഷ്ടമികളുണ്ട്. ഭൈരവമൂർത്തിമാരിൽ പരമശിവന്റെ പ്രധാന ഭാവമാണ് കാലഭൈരവൻ. ത്രികാലങ്ങളായ ഇന്നലെ, ഇന്ന്, നാളെ, അതായത് ഭൂതം, വർത്തമാനം, ഭാവി, ഇവയെ നിയന്ത്രിക്കുന്ന ഭൈരവമൂർത്തിയായ കാലഭൈരവനെ ആരാധിക്കുന്നതിനുള്ള വിശേഷ ദിവസമാണ് കാലാഷ്ടമി. ശിവപുരാണ പ്രകാരം പരമശിവന്റെ അവതാരമാണ് കാലഭൈരവൻ. കാലങ്ങളുടെ അധിപനും വിനാശങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ശിവഭാവമാണ് കാലഭൈരവൻ. പരമശിവന്റെ ഭാവങ്ങളായ 8 ഭൈരവമൂർത്തിമാരിൽ പ്രധാനപ്പെട്ട ഒരു ഭാവമാണ് കാലഭൈരവൻ. എല്ലാത്തരം കാലദോഷങ്ങളും പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും മാറുന്നതിന് കാലഭൈരവനെ കാലാഷ്ടമി ദിവസം പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ്. പതിവായി കാലഭൈരവനെ ആരാധിക്കുന്നവർക്ക് ജീവിതകാലം മുഴുവനും തന്നെ ആയുരാരോഗ്യവും സമ്പൽ സമൃദ്ധിയും ഭവിക്കുമെന്നാണ് വിശ്വാസം. വെളുത്തവാവ് കഴിഞ്ഞുള്ള കൃഷ്ണപക്ഷത്തിലെ 8 ദിവസമാണ്, അതായത് അഷ്ടമി തിഥിയിലാണ് കാലാഷ്ടമി ആചരിക്കുന്നത്. ശിവപുരാണത്തിൽ പരമശിവന്റെ രുദ്രാവതാരമായിട്ടാണ് കാലഭൈരവനെ വർണ്ണിച്ചിരിക്കുന്നത്. ക്ഷേത്രങ്ങളുടെ സംരക്ഷകനും കാവലാളുമായ കാലഭൈരവൻ ക്ഷേത്രപാലകനാണ്. ഭക്തർ കാലാഷ്ടമിയിൽ കാലഭൈരവനെ ഭജിച്ച് ഉപവാസ വ്രതങ്ങൾ അനുഷ്ഠിക്കാറുണ്ട്. മനുഷ്യജന്മങ്ങളിലെ കോപം, അത്യാഗ്രഹം തുടങ്ങിയ എല്ലാ ആസക്തികളിൽ നിന്നും മോചനം നേടുന്നതിന് കാലാഷ്ടമി വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ ഉത്തമമാണ്. ഈ ദിവസം കാലഭൈരവനെ ശരിയായി ഭജിക്കുന്നവർക്ക് ആയുരാരോഗ്യവും സമ്പൽ സമൃദ്ധിയും സർവ്വ ഐശ്വര്യങ്ങളും നേടാനാവുന്നതാണ്. എല്ലാ ആപത്തുകളിൽ നിന്നും സംരക്ഷിക്കുന്നവനാണ് കാലഭൈരവൻ. ജാതകത്തിലെ രാഹുദോഷങ്ങൾക്ക് പരിഹാരമായി കാലഭൈരവനെ ആരാധിക്കാവുന്നതാണ്. ജീവിതത്തിൽ സമാധാനവും ഐക്യവും സർവ്വ വിജയങ്ങളും നൽകി അനുഗ്രഹിക്കുന്നവനാണ് കാലഭൈരവൻ. പലവിധമായ ക്ഷുദ്രക്രിയകൾ, ആഭിചാരക്രിയകൾ എന്നിവയാൽ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നവർക്ക് അതിൽ നിന്ന് മുക്തി നേടുന്നതിനായി കാലഭൈരവനെ പതിവായി പ്രാർത്ഥിക്കാവുന്നതാണ്. കേരളത്തിൽ കാലഭൈരവ ക്ഷേത്രം കുറവായതിനാൽ ശിവക്ഷേത്ര ദർശനം നടത്തി കൂവളത്തില, എള്ളെണ്ണ ഇവ സമർപ്പിക്കുന്നത് ഉത്തമമാണ്. ശിവക്ഷേത്രത്തിലുള്ള മറ്റു ലഘുവായ വഴിപാടുകൾ നടത്തുന്നതും വളരെ ഉത്തമമാണ്. ക്ഷേത്ര സന്നിധിയിൽ അല്ലെങ്കിൽ വീട്ടിലിരുന്ന് തന്നെ കാലഭൈരവാഷ്ടകം, ശിവസ്തോത്രങ്ങൾ എന്നിവ പാരായണം ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. ഞാൻ ഇന്നിവിടെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് കാലഭൈരവാഷ്ടക സ്തോത്രമാണ്. കാലഭൈരവാഷ്ടക സ്തോത്രം. ദേവരാജസേവ്യമാന പാവനാം കൃപങ്കജം വ്യാളയജ്ഞസൂത്രമിന്ദുശേഖരം കൃപാകരം നാരദാദിയോഗി വൃന്ദവന്ദിതം ദിഗംബരം കാശികാപുരാധിനാഥ കാലഭൈരവം ഭജേ ഭാനുകോടിഭാസ്വരം ഭവാബ്ദിതാരകംബരം നീലകണ്ഠമീപ്സിതാർത്ഥദായകം ത്രിലോചനം കാലകാലമംബുജാച്ച മക്ഷശൂലമക്ഷരം കാശികാപുരാധിനാഥ കാലഭൈരവം ഭജേ ശൂലടങ്ക പാശദണ്ഡ പാണിമാദികാരണം ശ്യാമകായമാദിദേവമക്ഷരം നിരാമയം ഭീമവിക്രമം പ്രഭും വിചിത്രതാണ്ഡവപ്രിയം കാശികാപുരാധിനാഥ കാലഭൈരവം ഭജേ ഭുക്തിമുക്തിദായകം പ്രശസ്തചാരുവിഗ്രഹം ഭക്തവത്സലം സ്ഥിരം സമസ്തലോകവിഗ്രഹം വിനിക്കുണന്മനോജ്ഞഹേമകിങ്കിണീലസത്കടീം കാശികാപുരാധിനാഥ കാലഭൈരവം ഭജേ ധർമ്മസേതുപാലകം സ്വധർമ്മമാർഗനാശകം കർമ്മപാശമോചകം സുശർമ്മദായകം വിഭും സ്വർണവർണകേശപാശശോഭിതാംഗനിർമ്മലം കാശികാപുരാധിനാഥ കാലഭൈരവം ഭജേ രത്നപാദുകാ പ്രഭാഭിരാമപാദയുഗ്മകം നിത്യമദ്വിതീയമിഷ്ടദൈവതം നിരഞ്ജനം മൃത്യുദർപനാശനം കരാലദംഷ്ട്രഭൂഷണം കാശികാപുരാധിനാഥ കാലഭൈരവം ഭജേ.
അട്ടഹാസഭിന്നപത്മജാണ്ഡകോശസന്തതീം ദൃഷ്ടിപാദനഷ്ടപാപജ്വാലമുഗ്രശാസനം അഷ്ടസിദ്ധിദായകം കപാലമാലികാധരം കാശികാപുരാധിനാഥകാലഭൈരവം ഭജേ. ഭൂതസംഘനായകം വിശാലകീർത്തിദായകം കാശിവാസിലോകപുണ്യപാപശോധകം വിഭും നീതിമാർഗകോവിദം പുരാതനം ജഗത്പദീം കാശികാപുരാധിനാഥകാലഭൈരവം ഭജേ. കാലഭൈരവാഷ്ടകം പഠന്തിയേ മനോഹരം ജ്ഞാനമുക്തിസാധകം വിചിത്രപുണ്യവർധനം ശോകമോഹലോഭദൈന്യകോപതാപനാശനം തേ പ്രയാന്തി കാലഭൈരവാം ഘ്രിസന്നിധീം ധ്രുവം.